നമസ്കാരം. എന്തുകൊണ്ടാണ് ചേട്ടൻ വാ തുറക്കുന്നില്ല എന്ന് നോക്കിയിരിക്കുകയായിരുന്നു ഞങ്ങൾ പൊതുജനങ്ങൾ. അച്ഛൻ വന്നൊരു നാടകം മുഴുവനായി അവതരിപ്പിച്ചങ്ങ് മടങ്ങിയല്ലോ. മകന്റെ വക ഇനി എന്ത് നാടകം എന്നുള്ളതായിരുന്നു ഞങ്ങൾ കാണികളുടെ ആകാംക്ഷ ഏറെയും. ഞാൻ ആരെ പറ്റിയാ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? മറ്റാരും അല്ലെന്നേ നമ്മുടെ അനിൽ ആന്റണി. അത് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെടേ. ആദ്യം ഞങ്ങൾ ഓർത്തത് താങ്കൾ മിണ്ടാവൃതത്തിലാകുമെന്നായിരുന്നു. പിന്നെ വിചാരിച്ചു കേന്ദ്രത്തിൽ ചിലക്കുന്നത് പോലെ കേരളത്തിൽ ചിലച്ചാൽ സംഖ്യ അണ്ണന്മാർ ഇക്ഷായിണ്ണാ വരപ്പിക്കുമല്ലോ. അതൊക്കെ ഓർത്തിട്ടാകുമെന്ന, അല്ലെങ്കിൽ പിന്നെ ചേട്ടനും മോദി പാപ്പനെ പോലെ മൗനവ്രതത്തിലായിരിക്കുമെന്നാണ്. എന്തായാലും മിണ്ടിയല്ലോ, അത് മതി. ഇപ്പൊ പുതുപ്പള്ളിയിൽ വന്നങ്ങ് കത്തി കേറുവാണല്ലോ ചേട്ടൻ. പിന്നെ ആത്മവിശ്വാസമൊക്കെ ആകാം, എന്നാൽ അമിത ആത്മവിശ്വാസം ആപത്താണ്. അതൊന്ന് ഓർമ്മയിൽ വെച്ചിട്ട് വേണം കേട്ടോ സംസാരിക്കാൻ. ഇനി ചേട്ടൻ പറയുന്നത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. BJP ദേശീയ നേതാക്കളടക്കം പുതുപ്പള്ളിയിൽ പ്രചരണ രംഗത്തുണ്ടെന്നും വളരെ മികച്ച പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നുമാണ് ചേട്ടന്റെ അവകാശവാദം. പക്ഷേ ചേട്ടാ, ചേട്ടന് തെറ്റിപ്പോയല്ലോ. കോൺഗ്രസ് മാമന്മാർ പറയുന്നതൊന്നും കേട്ടില്ലേ? അപ്പനായ ഉമ്മൻചാണ്ടിയുള്ള സഹതാപതരംഗം വീശിയടിച്ച് ചാണ്ടിച്ചായൻ കേറുമെന്നാണ്. എന്ത് നല്ല തമാശ. അത് മാത്രമല്ല കേട്ടോ, ചേട്ടൻ പറയുന്ന മറ്റൊരു കാര്യവും കൂടെ നിങ്ങൾ കേൾക്കണം. രാഷ്ട്രീയവും വ്യക്തിപരമായ സൗഹൃദവും രണ്ടും വ്യത്യസ്തമാണെന്നും അച്ചു അമ്മനെതിരായ സൈബർ ആക്രമണം നല്ല രാഷ്ട്രീയ സംസ്കാരമല്ലെന്നും ചേട്ടൻ പറയുന്നു. അത് ശരിയൊക്കെ തന്നെ. പക്ഷേ പ്രത്യക്ഷത്തിൽ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ രണ്ട് പാർട്ടിക്കാരും അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഉള്ള ആ ലൈൻ വലിയൊക്കെ നമ്മൾ കാണുന്നില്ലെന്നാണോ വിചാരം? അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കോൺഗ്രസും BJP തമ്മിലുള്ള ആ ബന്ധത്തെ പറ്റിയാണ്. അതാർക്കും അറിയില്ലെന്നാ ഇവരുടെയൊക്കെ വിചാരം. അതുകൊണ്ടാണല്ലോ ചേട്ടൻ അച്ചു ചേച്ചിയെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഉറ്റ ചെങ്ങായി ചാണ്ടി ഉമ്മനുമായി ഒന്നാം ക്ലാസ്സിലൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ് കേട്ടോ. ആ ബന്ധം നമ്മൾ കാണാതെ പോകരുത്. ചേട്ടൻ പറഞ്ഞ അടുത്ത കാര്യമല്ലേ അത്തിലും വലിയ രസം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യമാകെ നടത്തിയ കാര്യങ്ങളുടെ പ്രതിഫലനമാണ് പുതുപ്പള്ളിയിലും ദൃശ്യമാകുന്നതെന്ന്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഗതിവേഗം കേരളത്തിനില്ല. ഇക്കാര്യത്തിൽ യുവാക്കൾ നിരാശയിലാണ്. അല്ല, പ്രധാനമന്ത്രിയുടെ കാര്യം നമ്മളൊന്നും പറയുന്നില്ല. മൗനം വിദ്വാന് ഭൂഷണം. പക്ഷേ യുവാക്കള് നിരാശയിലാണ്. പറച്ചില് കേട്ടാ തോന്നും പുള്ളി തന്നെ റിസർച്ച് ചെയ്ത് പറയുന്നതാണെന്ന്. യുവാക്കൾ ഇതുവെല്ലാം അറിയുന്നുണ്ടോ എന്തോ. എന്തായാലും ചേട്ടൻ പറഞ്ഞ അടുത്ത കാര്യം എന്താണെന്നൊന്ന് നോക്കാം. സംസ്ഥാനത്ത് രണ്ടു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും ജനങ്ങൾക്ക് ഉയർച്ച ഉണ്ടായില്ല അത്രേ. കണ്ണോർന്നു നോക്കണം മിസ്റ്റർ, താങ്കൾ ഈ നാട്ടിലൊന്നും അല്ലേ ജനിച്ചതും വളർന്നതും? അതോ ജനിച്ചു വീണപ്പോഴേ BJP വ്യക്തവ അങ്ങ് കേന്ദ്രത്തിലായിരുന്നു? അല്ല, ഒന്നും തോന്നരുതേ. പിന്നെ എങ്ങനെയാണ് ചേട്ടാ ഞങ്ങളുടെ ഈ LDF സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വരുന്നത്? ജനങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറിയത് തന്നെയല്ലേ? അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്ന് പൊട്ടിമുളച്ചതൊന്നും അല്ലല്ലോ. ഇവിടുത്തെ പൊതുജനങ്ങൾ അറിഞ്ഞുകൊടുത്ത ഭരണം തന്നെയാണ്. താങ്കളുടെ ഓർമ്മയിലേക്കായിട്ട് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. കൂടാതെ കേരളത്തിലെ ഒരു മണ്ഡലത്തിലും വികസനം എത്തുന്നില്ല എന്നും അനിൽ ആന്റണി പറയുന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് തുടങ്ങിയിടങ്ങളിൽ നടക്കുന്ന വികസനങ്ങളുടെ പകുതി പോലും കേരളത്തിലില്ലത്രേ. ഈ അവിടുത്തെ പോലെ ഇവിടെ ഇല്ല എന്നൊക്കെ വീമ്പിളക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ പാർട്ടിക്കാര് ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? പറ്റുമോ സക്കീർ ഭായിക്ക്? എന്നിട്ട് മതി ബാക്കി. 2004 2009 തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് 50,000 മുതൽ 75,000 വരെ വോട്ട് ലഭിക്കുന്നത് വലിയ കാര്യമായിരുന്നു എന്നും, പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും 300,000 വോട്ട് BJP ലഭിച്ചെന്നും, BJP കേരളത്തിൽ പടിപടിയായി വളരുകയാണ് എന്നതിന്റെ ഉദാഹരണമാണ് ഇത്. പക്ഷേ ഈ വളർച്ച അധികകാലം നീണ്ടു നിൽക്കില്ല.
ഇന്നലെ വെട്ടിയ ഇടിയില് മുളച്ച കൂണു പോലെ നിമിഷ നേരത്തെ ആഴ്ചേ ഉണ്ടാകത്തുള്ളൂ. ഹാ, എന്തായാലും മോദി പാപ്പൻ പറഞ്ഞതല്ലേ, കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, കേരളം വളരണമെങ്കിൽ BJP ജയിക്കണമെന്നും, 2026 ആകുമ്പോഴേക്കും BJP കേരളത്തിൽ നിർണായക സാന്നിധ്യമാകുമെന്നും. പാപ്പനെ ധിക്കരിക്കുന്നത് മോശമല്ലേ, അതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾ സംഘികുട്ടന്മാരെല്ലാം കൂടെ ഞങ്ങളുടെ കൊച്ചു കേരളം കുട്ടിച്ചോറാക്കുമെന്നതിൽ ഒരു സംശയമില്ല. പക്ഷേ ഒന്ന് പറയട്ടെ, ഇന്നലെ പെയ്ത മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്ന നിങ്ങൾക്കൊക്കെ ഇതാ ഇത്രേൻ്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് വെളച്ചിലെടുക്കരുത് കേട്ടോ.